ഹലോ, എല്ലാവർക്കും ആലുവാപ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ എൻ്റെ ചുന്തിരി കുട്ടിയായിട്ടാണ് കേട്ടോ വന്നേക്കണേ. ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ സമയത്ത് ചുന്തിരിക്ക് ഒരു മാസം പ്രായമാണ്. ദാ ഈ സ്റ്റേജിലാണ് ഞങ്ങൾ ചുന്തിരിനെ മേടിക്കുന്നത്. വന്ന സമയത്ത് അവളുടെ ഇരിപ്പും നോട്ടോ കണ്ടപ്പോൾ ഒരു മൂന്നാല് ഫോട്ടോസ് ഫോണിലെടുത്തു എന്നല്ലാണ്ട് വേറെ ഫോട്ടോസ് ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ എല്ലാവരും മൂന്നാല് ക്യൂട്ട് ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ. ഒരു കൈ വെച്ച് കൊടുത്താലും അവൾ കയറി അവിടെ ഇരിക്കും, ദേ ഇരിപ്പ് അവിടെ ഇരിക്കും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ടൈം ഞങ്ങൾ കിട്ടിയന്ന് അവളുടെ ഫുഡ് ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് ടൈം കൊടുക്കണപ്പോൾ ഞാൻ വെറുതെ ഒരു കൗതുകത്തിന്റെ പുറത്തെടുത്ത വീഡിയോ ആണ്ട്, അല്ലാണ്ട് ഇവളുടെ വീഡിയോസ് ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. അപ്പൊ അങ്ങനത്തേക്കാ അവളുടെ പെരുമാറ്റം കണ്ടപ്പോ ഞങ്ങൾ ചേച്ചി പറക്കാറൊന്നും ആയിട്ടില്ല, കുഞ്ഞല്ലേ ഒരു മാസമല്ലേ പ്രായമുള്ളൂ എന്ന് വിചാരിച്ച്. പക്ഷെ പിറ്റേ ദിവസം അവളുടെ സ്വഭാവം കാണിച്ചു തുടങ്ങി, അത്യാവശ്യം അവൾ പറക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാനുള്ള അടക്കാക്കളി പോലെയല്ലേ ഇരിക്കണേ. ഈ സാധനം എങ്ങോട്ട് പോയി നിർത്ത്. ഇതിന് മുമ്പത്തെ കിളി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവളെ കൂട്ടിലിടല് കുറവാണ്, കംപ്ലീറ്റ് അവൾ പറന്നടക്കലാണ്. കാരണം അങ്ങനെ അവളെ കൊണ്ട് വലിയ ഉപദ്രവം ഉണ്ടാവില്ലായിരുന്നു. കൂടി വന്ന ജനലിന്റെ അങ്ങേ അറ്റം, അതൊക്കെയാണ് അവളുടെ മാക്സിമം ലെവൽ. അതിനപ്പുറം അവള് പറക്കൂല, അവൾക്ക് അത്രയും ആയിട്ടുണ്ടായില്ല. ഇവളാള് കാന്താരിയാണ്, ഇവള് പോയി ചെന്നിരിക്കണത് സൺഷെയ്ഡ്, പിന്നെ ഫാനിന്റെ പൊക്കത്തൊക്കെ പോയിരിക്കും. ഫാനിന്റെ ഒക്കെ മുകളിൽ പോയിരുന്നു നമ്മുടെ കണ്ണെത്തോടെ. ഭാഗ്യത്തിന് ആ സൺഷെയ്ഡിലൊക്കെ നെറ്റ് പിടിപ്പിച്ചേക്കണ കാരണം മാവഴി പുറത്തോട്ട് പോയില്ല, അല്ലെങ്കിൽ ആ സെക്കൻഡ് ഡേ തന്നെ അവളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടേനെ. അങ്ങനെ കുരുത്തക്കെട്ട് കൂടിയപ്പോ ഞങ്ങൾ എന്തായാലും കൂട്ടിൽ തന്നെ ആക്കി സ്ഥിരം. അവളുടെ സ്വഭാവം കൊണ്ട് അവളെ കൂട്ടിലാക്കിയതാ. ചുണ്ടിന് മൂർച്ചണ്ടെന്ന് കുറച്ചധികം വൈകാതെ ഞങ്ങൾ മനസ്സിലാക്കി. ദേഷ്യം വന്നാലേ പ്രശ്നമുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അവള് വലിയ പ്രശ്നമൊന്നുമില്ല. അവൾക്ക് പുന്നാരിക്കാനൊക്കെ അറിയാം, സ്നേഹത്തോടെ കടിക്കാനോ ഒക്കെ അറിയാം. ദേഷ്യം വരുമ്പോഴുള്ള കടി അവക്കറിയാം. അതുകൊണ്ട് അത് രണ്ടും ഞങ്ങൾക്ക് മനസ്സിലായേക്കണം. കാരണം ഞങ്ങൾ തരത്തിനും നെഞ്ചത്തിനൊക്കെ പോയി നിൽക്കാറുള്ളൂ, ആള് വില്ലത്തിയാണ് അവള്. കണ്ടാ ഞാൻ ആദ്യം വിചാരിച്ച് ഇവളെന്താണ് ഈ കുമ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേന്ന്. എന്റെ നാത്തൂനാണ് പറഞ്ഞത്, നയനയാണ് പറഞ്ഞത്. ചേച്ചി അത് പുള്ളിക്കകത്ത് ഉറങ്ങണേന്ന്. നയന എടുത്ത വീഡിയോ ആണ്ട്ടോ ഇത്, ഞാൻ എടുത്തതല്ല. ഉറങ്ങണ സീനാണ്, ആ പ്ലേറ്റിൽ അവളുടെ ഭക്ഷണം ഇരിപ്പുണ്ട്. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പുള്ളി അവിടെ ഇരുന്ന് ഉറങ്ങണ സീനാണ് ഇത്. ഇതൊക്കെ കുഞ്ഞായിരുന്ന സമയത്താട്ടോ, വലുതായിട്ടൊന്നും ഇല്ല. കൊണ്ടുവന്ന് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ രണ്ടോ മാസമേ കഴിഞ്ഞിട്ടുള്ളൂ ആ സമയത്ത് എടുത്തേക്കുന്ന ഷോട്ടുകളാണ് ഇതൊക്കെ. ഇത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ചുന്തിരിക്കുട്ടിയാണ്. ഇതിപ്പോ ലേറ്റസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. സർക്കസും കളിയൊക്കെ കണ്ടപ്പോ വെറുതെ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ഇതാണ് ഞാൻ അവളുടെ കൂടിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു കൂടുണ്ടെന്ന് പറഞ്ഞേ. അതെന്താ സംഭവം, ഇവളെ കൊണ്ടുവന്ന് ഇതുപോലത്തെ ഒരു ബോക്സിലാണേ. അന്നേ കൂടൊക്കെ മേടിച്ചായിരുന്നു. ഇതിപ്പോ രണ്ടാമത് മേടിച്ച കേജാണ് കേട്ടോ. ഫസ്റ്റത്തെ വലിയ കേജായിരുന്നു, അതിനകത്ത് വേറെ മൂന്ന് കിളികൾ ഇട്ടേക്കാം. ഞാൻ വല്ലൊരു അപ്പൂസ് എന്ന് പറഞ്ഞ ഒരു മൂന്ന് കിളികളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുങ്ങളെ ഇട്ടേക്കാണ് ആ കൂട്ടില്. അവളുടെ കേജ് അതായിരുന്നു ഫസ്റ്റ്, വലിയ കേജായിരുന്നു. അപ്പൊ ഇവളെ ഒരാളല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇവക്ക് ഞങ്ങൾ ചെറിയ കൂട് മേടിച്ചിട്ട് ഇതിനകത്തേക്ക് ചുന്തിരിനെ ഷിഫ്റ്റ് ചെയ്ത്. അപ്പൊ കൊണ്ടുവന്ന സമയത്ത് ഇവളെ ഇതുപോലത്തെ ഒരു ബോക്സിലിട്ടിട്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ ബോക്സ് മാറ്റി അന്ന് തന്നെ കേജിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. അന്ന് രാത്രി ഇവൾ ഉറങ്ങണില്ല, ഭയങ്കര കരച്ചില്. ചിലപ്പോ വീട് മാറിയിട്ടായിരിക്കും എന്തോ, ഇനി അവളെ ഇതുപോലത്തെ ഒരു ബോക്സിലാണോ അവിടെ സൂക്ഷിച്ചിരുന്നേച്ചെന്ന് അറിയാൻ പാടില്ല. അച്ഛൻ സങ്കട ഇവളുടെ കരച്ചിലുണ്ടപ്പോ. അങ്ങനെ അച്ഛനാണ് ആ ബോക്സ് തന്നെ ആ കേജിന്റെ ഉള്ളിലോട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് എന്താണെന്നറിയോ, അവൾ ആ ബോക്സിന്റെ ഉള്ളിലിരുന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡ് അവള് കുത്തി 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 തുളച്ച് വലിയ ഹോളാക്കി കൊടുത്തു. കിടന്നുറങ്ങണതൊക്കെ ആ അതിന്റെ ഉള്ളിലാണ്. ഈ ഹോൾ അവൾ ഉണ്ടാക്കിയതാട്ടോ, അതിന്റെ ഡിസൈൻ ഞങ്ങളല്ല, അത് അവളുടെ ഡിസൈനാണ്. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഹോളിലും അവൾ അവളുടേതായ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാ ഇത് അവളുടെ സർക്കസാണ്, ഈ കാലേ കിടന്നുള്ള സർക്കസാണ്. എന്തൊക്കെ സർക്കസാണ് കാണിക്കണെന്നറിയോ, ചില സമയത്ത് ഇതിപ്പോ അവളുടെ കളിയാണത്, മറ്റേ മൂങ്ങ കിടക്കണ പോലെ കിടക്കാണ്. ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഇവള് ഇവിടെ വന്നേ. പിന്നെ അത്രയും നല്ല കുസൃതി ഇവള് കാണിച്ചു കൂട്ടുമായിരുന്നു ചെറുപ്പത്തില് ഇവള്. പക്ഷെ നമ്മളൊന്നും എന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അങ്ങനെയൊന്നും മനസ്സിലോട്ട് വന്നില്ല. വീഡിയോ എടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയൊന്നും അപ്പോഴൊന്നും മനസ്സിലോട്ട് വന്നില്ല. അവളുടെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ അവളുടെ ബേർഡ്സിന്റെ ആ ഫുഡ് മാത്രമേ കൊടുക്കുകയുള്ളായിരുന്നു. ഇപ്പോൾ ആള് വലുതായി പിന്നെ ഞങ്ങൾ അവളുടെ മെയിൻ ഫുഡിൻ്റെടൊപ്പം തന്നെ ഇതുപോലെ തന്നെ അച്ചിങ്ങ മറ്റേ അതുപോലെ തന്നെ പേരക്ക അതൊക്കെ കൊടുക്കും. പേരക്ക രസമാണ്. ഫസ്റ്റ് ടൈം കൊടുത്ത സമയത്ത് അവക്ക് എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ലായിരുന്നു. നമ്മൾ വിചാരിച്ച് പഴുത്ത പേരക്ക അതങ്ങോട്ട് കൂട്ടിലേക്ക് വെച്ചു കൊടുത്ത് അവളത് കൊത്തി തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്, എൻ്റെ ദൈവമേ ഞങ്ങൾ നോക്കിയപ്പോൾ പെട്ടെന്ന് ഓടി അവളുടെ കൂടിൻ്റെ ഉള്ളിൽ അവളുടെ സ്പെഷ്യൽ കൂടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലോട്ട് ഒറ്റക്കേറ്റം. പേടിച്ചുപോയി. ഈ പേരക്ക കണ്ടപ്പോൾ അവൾക്ക് എന്താന്ന് മനസ്സിലായില്ല. അവൾക്കല്ലെങ്കിലും പരിചയമില്ലാത്ത എന്ത് സാധനം കണ്ടാലും അവൾ ഓടി അവളുടെ കുഞ്ഞു കൂട്ടിൽ കയറും, അതാണ് അവളുടെ ശീലം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവൾ പതുക്കിങ്ങനെ നോക്കും അവളുടെ മത്തക്കണ്ണ് വെച്ചിട്ട് എന്ത് സാധനമാണ് അവളുടെ കൂട്ടിലേക്ക് കയറി.
കീറിയേക്കണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് മനസ്സിലായത് ഇവള് ഭയങ്കര ധൈര്യശാലിയാണെന്നുള്ളത്. പിന്നെ അച്ഛൻ ഉടനെ ആ പേരക്കൊക്കെ എടുത്ത് മാറ്റി പകുതി മുറിച്ചിട്ട് അവളെ അടുത്തോട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് അവൾ എടുക്കണുണ്ടായില്ല, അവൾക്ക് പേടി, എന്താണെന്നറിയാൻ പാടില്ല. അവൾ പതുക്കെ പതുക്കെ ഇണങ്ങി ഇണങ്ങിയാണ് പിന്നെ പേരൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെ തേന കൊടുക്കും, തേനയൊക്കെ വല്ലപ്പോഴേ കഴിക്കുള്ളൂ, പുള്ളിക്കാത്തേക്ക് മൂഡ് പോകണം, എന്നാലൊക്കെ തേനയൊക്കെ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ തേനയൊന്നും കഴിക്കൊന്നുമില്ല. പിന്നെ സീഡ്സ് കൊടുക്കും, എന്താണ് മറ്റേ സൺഫ്ലവറിന്റെ സീഡ്സ്, അത് അതിങ്ങനെ കൊത്തിപ്പെറുക്കിയിരുന്നോളൂ. അപ്പൊ ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടി എന്നോട് ചോദിച്ചായിരുന്നു, ഈ കിളി സംസാരിക്കുന്നില്ല കേട്ടോ മോനെ, നമ്മൾ അതിന്റെ സ്പെഷ്യൽ ട്രെയിനിങ് ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല, ട്രെയിനിങ് കൊടുത്താൽ സംസാരിക്കുന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ തിരിച്ച് അവളുടേതായ സൗണ്ടിൽ അവള് റെസ്പോണ്ട് ചെയ്യുന്നല്ലാണ്ട് അങ്ങനെ കറക്റ്റായിട്ട് സംസാരിക്കൊന്നുമില്ല. അച്ഛൻ്റെയൊക്കെ ഫോൺ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കണ വേറെ അവൾ കരച്ചിൽ നിർത്തൂല, അത് വേറെ കരഞ്ഞുകൊണ്ടിരിക്കും. അതെന്താണെന്ന് അറിയുമ്പോൾ അവൾക്ക് എന്തോ മനസ്സിലാവണുണ്ടാവും, നമ്മൾ ഫോൺ റിങ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുമല്ലോ ഹലോ പറയുന്നുണ്ട്, ഇതൊക്കെ അവൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കണല്ലേ, ചിലപ്പോൾ അതുകൊണ്ടാവും. അത് എടുക്കണവരെ അച്ഛൻ്റെ ഫോൺ മാത്രമല്ല, വേറെ ആരുടെയും ഫോൺ റിങ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, അച്ഛൻ്റെ ഫോൺ റിങ് ചെയ്താൽ അവൾ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ എന്താണ് അങ്ങനത്തെ ചെറിയ കുസൃതികൾ. ചുന്തിരി മോളു, ചുന്തിരിക്കുട്ടീനെ കൂട്ടിലാക്കി ഞങ്ങള്. ചുന്തിരി ഇതാ ഒന്ന് നോക്കൂ, ഒന്ന് നോക്കൂ ചുന്തിരി, ചുന്തിരിക്കുട്ടി. നമ്മൾ കൈവച്ച് കൊടുത്ത ഉടനെ തന്നെ അവളുടെ ഒരു കാലെടുത്ത് നമ്മുടെ വിരലിൽ വെക്കൂ കേട്ടോ, അത് അവൾ ലോക്ക് ചെയ്തു എന്നുള്ള സൂചനയാണത്. പിന്നെ വിടൂല, പിടി വിടൂല, ആ ഒരു കൈ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ വിടാൻ പറഞ്ഞാലും അവൾ ഇങ്ങനെ നമുക്ക് സങ്കടം ഒന്നും എടുക്കാനുണ്ട്, കാരണം പിടി വിടൂലേ. അപ്പൊ ചുന്തിരിയുടെ വിശേഷം, ഇന്നത്തെ വിശേഷം ഇവിടെ തീരാണ്. അടുത്തൊരു നല്ലൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ടേക്ക് കെയർ, ബൈ ബൈ.